ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. പ്രതിപക്ഷ നേതൃ പദവിയെ ചൊല്ലി ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. തലമുറ മാറ്റം എന്ന ആവശ്യം ശക്തമായതോടെ ഹൈക്കമാൻഡിനു മേൽ സമ്മർദ്ദവും ശക്തമാകുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത്? ഈ ഹൈക്കമാൻഡിന്റെ മേല് സമ്മർദ്ദം ചേർന്നു എന്നുള്ളതൊക്കെ നിങ്ങള് ചാനൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്റെ വിശ്വാസം. എന്നും കോൺഗ്രസിൽ ഇപ്പം സെലക്ട് ചെയ്യേണ്ട സി എൽ പി ലീഡറാണ്, കോൺഗ്രസ് ലേബർ പാർട്ടി ലീഡറാണ്. പ്രതിപക്ഷ നേതാവാകുന്നത് നിയമസഭ കൂടി കഴിയുമ്പോഴേക്കും സ്പീക്കർ പ്രഖ്യാപിക്കണം ഇന്നയാളെ ഞാൻ അംഗീകരിക്കുന്നു, സഭ അംഗീകരിക്കുന്നു, അപ്പോഴേ അദ്ദേഹം പ്രതിപക്ഷ നേതാവുള്ളൂ. സി എൽ പി ലീഡറെ തെരഞ്ഞെടുക്കാനായിട്ട് കോൺഗ്രസിന് ചില മാനദണ്ഡങ്ങളുണ്ട്. സാധാരണഗതിയിൽ എം എൽ എമാരെ ഒരുമിച്ചുകൂടി അവര് ഒരാളെ കോൺഫിഡൻസിലൂടെ തെരഞ്ഞെടുത്തിന് ശേഷം ആ പേരുമായി ഡൽഹിയിൽ നിന്ന് വരുന്ന എ സി സി പ്രതിനിധികൾ ഡൽഹിയിൽ പോയി കോൺഗ്രസ് പ്രസിഡന്റ് കണ്ട് അവിടെ നിന്ന് അനൗൺസ്മെന്റ് വരും. അതാണ് കോൺഗ്രസിന്റെ ഒരു രീതി. ഇവിടെ അതിന് രണ്ട് എമിസറീസ് വന്നു, അവര് എം എൽ എമാര് കേട്ടു. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം പിമാര് സീനിയർ നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായം രൂപീകരിച്ച് അവര് ഡൽഹിയിൽ പോയി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്ന അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ തീരുമാനമെടുക്കും. അതുവരെ അത് ഇന്ന് വരുമെന്ന പ്രതീക്ഷ. പിന്നെ അതിന്റെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണ്ട ന്യൂസ് ആണല്ലോ, അപ്പൊ തലമുറ മാറ്റം ആദ്യമൊക്കെ പറഞ്ഞ് വരുന്നു, വായിക്കോട്ടെ, നിങ്ങളുടെ അവകാശമാണ്, ചോദ്യം ചെയ്യുന്നില്ല. കോൺഗ്രസ് രീതി ഉണ്ട്, ആ രീതി അനുസരിച്ച് ഇന്ന് തീരുമാനം വരും എന്നാണ് എന്റെ പ്രതീക്ഷ. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഒരു കരുത്തനായ നേതാവാണ് ഇനി പ്രതിപക്ഷത്തെ നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം? നേതാക്കന്മാർ പറയുന്നത് തലമുറ മാറ്റം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ താങ്കളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം ലഭിക്കാൻ സാധ്യത? തലമുറ മാറ്റം എന്നുള്ള വാക്കുകൊണ്ട് എന്താ അർത്ഥം എനിക്കറിയില്ല. ഇവിടെ നിങ്ങൾ എല്ലാരും പറയുന്നത് എൽ ഡി എഫ് മാറ്റം ഉണ്ടായിരുന്ന 77 വയസ്സുള്ള പിണറായി വിജയനാണ്, 1970 എം എൽ എ പിണറായി വിജയനാണ് അവിടെ നയിക്കുന്നത്. എവിടെ തലമുറ മാറ്റം? അപ്പൊ ആ വാക്കിന് വലിയ അർത്ഥമൊന്നുമില്ല. ആകെ ഒറ്റ കാര്യമുള്ളൂ അതിനകത്ത്, ഏജ് അല്ല പ്രശ്നം. ഇതിനകത്ത് പ്രശ്നം ആ വരുന്നയാള് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നു, കോൺഗ്രസ് എങ്ങനെ കോൺഗ്രസിന്റെ അണികൾ എങ്ങനെ വൈറ്റലൈസ് ചെയ്യുന്നു, അവരെങ്ങനെ ആവേശഭരിതരാക്കുന്നു, അതുപോലെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് ഭരണകക്ഷി കാണിക്കുന്ന പോരായ്മകൾ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ അത് ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ അടുത്തിലേക്ക് പോവുക, അതിനാര് പറ്റും എന്നുള്ളതല്ലേ പ്രശ്നം. അതിന്റെ തലമുറ മാറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. തലമുറ മാറ്റം അല്ല പ്രശ്നം, വരുന്ന ആള് ജനറൽ പബ്ലിക്കിന്റെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിലും അതുപോലെ പാർട്ടിക്കാർക്കിടയിൽ സമ്മതനാവണം. അതുപോലെ തന്നെ ഈ ആവേശം മാത്രമല്ലല്ലോ, സൗമ്യ ഭാഷ ആയിട്ട് ഉപയോഗിക്കണ്ടേ? ഇപ്പൊ ആവേശം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചില നേതാക്കളുടെ ഈ ഇലക്ഷൻ മുമ്പുള്ള നമ്മൾ തന്നെ വിഷമിച്ചതല്ലേ, ചില നേതാക്കളുടെ കമന്റ്സ് എല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് സമചിത്തതോടെ സൗമ്യമായി എന്നാൽ ഷാർപ്പായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആൾ വരണമെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനാണ്.